Karnataka Angam climax lake, Parasi Prajaranam Avasanichu, Athindam Nadagiyavum, Vada Pradivadam Lalum, Avesham Niranjadayirunnu, Oru Masam Neendu Ninna Prajaranam, Buthanaazhcha 224 Mandalangalilekkulla Theranjeduppu Nadakkum. കർണാടകയിൽ ഒരു മാസത്തിലേറെ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് അവസാനമായത്. വിവാദങ്ങളും രാഷ്ട്രീയാരോപണ പ്രത്യാരോപണങ്ങളും എല്ലാം നിറഞ്ഞു നിന്ന പ്രചാരണത്തിന് ശേഷം ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. സ്ഥാനാർത്ഥികൾ അവസാനമായി ഒരിക്കൽ കൂടി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. മാർച്ച് 29-നാണ് കർണാടകയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഒരുപടി മുന്നിലെത്തിയിരുന്നു. JDSഉം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കരുത്തറിയിച്ചു. BJP സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം പരമാവധി മുതലെടുത്ത് അഴിമതിയും വിലക്കയറ്റവും വർഗീയതയുമെല്ലാം സജീവ ചർച്ചാ വിഷയമാക്കിയാണ് കോൺഗ്രസ് പടിപടിയായി പ്രചാരണ രംഗത്ത് മുന്നേറിയത്. ഇതിനെ മറികടക്കാൻ മുസ്ലിം സംവരണം ഒഴിവാക്കലും ഹിജാബ് നിരോധനവും അടക്കമുള്ള അതിവൈകാരിക വിഷയങ്ങൾ BJP ചർച്ചയാക്കി. ബജ്രംഗദൾ നിരോധന വിഷയത്തിൽ ഹനുമാനെ ഉയർത്തിക്കാട്ടിയും കേരളത്തിനെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കമുള്ള കേരള സ്റ്റോറി സിനിമയും പ്രചാരണ രംഗത്തെ തിരിച്ചടി മറികടക്കാൻ BJP ഉപയോഗിച്ചു. ഏറ്റവും ഒടുവിൽ BJPയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി കോൺഗ്രസ് മേൽക്കൈ നേടി. വീരശൈവ ലിംഗായത്ത് വിഭാഗം കോൺഗ്രസിന് പരസ്യപിന്തുണ പ്രഖ്യാപിച്ചത് അവസാന നിമിഷം BJPക്കേറ്റ വലിയ തിരിച്ചടിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ തുടങ്ങിയവരെ മുൻനിർത്തിയായിരുന്നു BJP പ്രചാരണം. പ്രതികൂല സാഹചര്യം മറികടക്കാൻ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത മോദി റോഡ് ഷോയിൽ ഉൾപ്പെടെ പങ്കെടുത്തു. കോൺഗ്രസിനായി സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്കാഗാന്ധിയും രാഹുൽഗാന്ധിയുമെല്ലാം പ്രചാരണം നയിച്ചു. രാഹുലും പ്രിയങ്കയും കോൺഗ്രസിനായി അവസാന മണിക്കൂറുകളിലും കളത്തിലിറങ്ങി ആവേശം നിറച്ചു. സ്വാധീന മേഖലകളിൽ പരമാവധി സീറ്റ് ഉറപ്പിച്ച് നിർണായക ശക്തിയാവാൻ JDSഉം പ്രചാരണ രംഗത്ത് നിറഞ്ഞു. നിരവധി മണ്ഡലങ്ങളിൽ BJP, കോൺഗ്രസ്, JDS പാർട്ടികൾ തമ്മിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ 224 നിയമസഭാ മണ്ഡലങ്ങളിലായി 5,21,00,000 വോട്ടർമാരാണ് വിധിയെഴുതുന്നത്. കർശനമായ സുരക്ഷയിൽ 58,282 പോളിംഗ് സ്റ്റേഷനുകളാണ് തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത്. ബംഗളൂരുവിൽ നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.